തെരുവ് നായ്ക്കളുടെ ആക്രമണം തടയാൻ സംസ്ഥാനം നിയമപരമായ നടപടികൾ സ്വീകരിക്കണമെന്ന് സുപ്രീംകോടതി. തെരുവ് നായ്ക്കളുടെ കടിയേറ്റ് മരിച്ചവരെ കുറിച്ചുള്ള വിവരങ്ങൾ നൽകാൻ സുപ്രീംകോടതി ചീഫ് സെക്രട്ടറിയോട് നിർദ്ദേശിച്ചു. അതിനിടെ നായ്ക്കളെ കൊന്നൊടുക്കിയതിന് ജോസ് മാവേലി സുപ്രീംകോടതിയിൽ നിരുപാധികം മാപ്പ് പറഞ്ഞു. പി ആർ സുനിലാണ് ദില്ലിയിൽ നിന്നും വിവരങ്ങളുമായി ചേരുന്നത്. സുനിൽ, ഏത് തരത്തിലുള്ള നിയമപരമായ നടപടികൾ സ്വീകരിക്കണമെന്നാണ് കോടതി വ്യക്തമാക്കിയതെന്ന്? അമ്പിളി, എന്തുകൊണ്ടാണ് കേരളത്തിൽ മാത്രം തെരുവുനായ് ശല്യം ഇത്രയും രൂക്ഷമാകുന്നത് എന്നാണ് സുപ്രീംകോടതി ചോദിച്ചത്. എന്തായാലും തെരുവുനായ്ക്കളുടെ ആക്രമണത്തിൽ നിന്ന് ജനങ്ങളെ രക്ഷിക്കാനായി നിയമപരമായി ഉള്ള എല്ലാ നടപടികളും സംസ്ഥാന സർക്കാർ സ്വീകരിക്കണം എന്നാണ് കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. നിലവിൽ ഇക്കാര്യത്തിൽ ചില ആശങ്കകളുണ്ട്. ഒന്ന്, സംസ്ഥാന നിയമമാണ് ഇക്കാര്യത്തിൽ ഉപയോഗിക്കേണ്ടത്, അതല്ല കേന്ദ്ര ചട്ടങ്ങളാണ് ഉപയോഗിക്കേണ്ടത്. എന്തായാലും അക്കാര്യം പരിശോധിച്ച് തീരുമാനമെടുക്കാൻ സുപ്രീംകോടതി തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും തെരുവുനായ്ക്കളുടെ ആക്രമണത്തിൽ കടിയേറ്റ് മരിച്ചവർക്ക് നഷ്ടപരിഹാരം നൽകിയോ അവരുടെ കുടുംബാംഗങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകിയോ എന്നതടക്കമുള്ള വിവരങ്ങൾ ചീഫ് സെക്രട്ടറി സുപ്രീംകോടതിയെ അറിയിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് വിശദമായ റിപ്പോർട്ട് തന്നെ ചീഫ് സെക്രട്ടറി സുപ്രീംകോടതിയിൽ നൽകണം. ഇതോടൊപ്പം തന്നെ തെരുവുനായ്ക്കളെ കൂട്ടത്തോടെ കൊന്നൊടിക്കുന്നതുമായി ബന്ധപ്പെട്ട പരാതിയിൽ നേരത്തെ സുപ്രീംകോടതി ജോസ് മാവേലി ഉൾപ്പെടെയുള്ളവർക്ക് നോട്ടീസ് അയക്കിയിരുന്നു. ഇന്ന് ജോസ് മാവേലി സുപ്രീംകോടതിയിൽ നിരുപാധികം മാപ്പ് പറഞ്ഞു. അതേസമയം ഈ വിഷയത്തിലെ കോടതി രക്ഷ നടപടികൾ സുപ്രീംകോടതി അവസാനിപ്പിച്ചിട്ടില്ല. ശരി, സുനിലാണ് വിവരങ്ങൾ നൽകിയത്.